ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ മുണ്ടക്കയം എസ്റ്റേറ്റിൽ പരിസ്ഥിതി ദിനാചരണവും എസ്റ്റേറ്റിൻ്റെ ജൈവ വൈവിധ്യ രജിസ്റ്ററിൻ്റെ പ്രകാശനവും നടന്നു. പൂഞ്ഞാറമല സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രകൃതിക്കുണ്ടാകുന്ന വലിയ മാരകമായ ദുരന്തങ്ങൾ, ഭീഷണി മുതലും ഇവിടെ എനിക്ക് തോന്നുന്ന നമ്മുടെ ടീച്ചർ ഇതിൻ്റെ ആങ്കറിങ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതുപോലെ, ഒന്നുകിൽ മനുഷ്യനാദ്യം ഭൂമിയെ കൊല്ലും, ഇല്ലെങ്കിൽ ഭൂമി മനുഷ്യനെ കൊല്ലും. ഈ രീതിയിലുള്ള ഒരു ഭീതികരമായ അവസ്ഥയിലേക്ക് നമ്മൾ പ്രകൃതിയുടെ സമതുലിതാവസ്ഥ താളം തെറ്റിയതിൻ്റെ ഫലമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം കൂടുന്നത്. അതുകൊണ്ടാണ് അതിതീവ്ര മഴ പെയ്തിട്ട് പ്രളയങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സുനാമി വരുന്നത്. അതുകൊണ്ടാണ് മഞ്ഞു മലകൾ ഉരുകി ഒലിക്കുന്നത്. അതുകൊണ്ടാണ് കടലിലെ ജലനിരപ്പ് ഉയരുന്നത്. അതുകൊണ്ടാണ് വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയുടെ വ്യാപ്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത്. ഇതിലൊക്കെ ഉപരി നിയതവും നിജവുമില്ലാത്ത കാലാവസ്ഥ. മുമ്പ് ഇവിടെ ഇരിക്കുന്ന പ്രായമായവരുടെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്തോഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ ജ്യോതിഷ് ജെ ഓഴയ്ക്കൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ കൃഷ്ണൻ പരിസ്ഥിതി ദിനാശംസ നേർന്നു. ജൈവ വൈവിധ്യ രജിസ്റ്ററിൻ്റെ പകർപ്പ് ചീഫ് മാനേജർ അനൂപ് ത്യാഗരാജിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേഗാദാസ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ 2 വർഷക്കാലമായി എസ്റ്റേറ്റ് മാനേജറായ ഷിജിൽ കുമാറിൻ്റെ നേതൃത്വത്തിൽ അധ്യാപികയായ മഞ്ജു മേരി ചെറിയാൻ, ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് മെമ്പർ, ജൈവ വൈവിധ്യ ബോർഡ് ജീവനക്കാരും സൂപ്പർവൈസർമാരും തൊഴിലാളികളും ചേർന്ന സംഘമാണ് സർവേകളിലൂടെയും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കോളജിക്കൽ സയൻസ്, ട്രിവാൻഡ്രം നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും ഗവേഷക വിദ്യാർത്ഥികളുടെയും വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും അധ്യാപകരുടെയും സഹായത്തോടെ എസ്റ്റേറ്റിലെ സസ്യജന്തുജാലങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയത്. എസ്റ്റേറ്റിൽ നടന്ന സർവേയുടെ ഭാഗമായി നടന്ന പഠനത്തിൽ മുണ്ടക്കയം എസ്റ്റേറ്റിൽ നിന്നും പുതിയ ഇനം ചിലന്തി വർഗത്തെ കണ്ടെത്തുകയും ചെയ്തു. ചടങ്ങിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ ജനാർദ്ദനൻ, കെ സിജു, വാർഡ് മെമ്പർ റേച്ചൽ തോമസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജി ഷാജി, ജൈവ വൈവിധ്യ ബോർഡ് കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് ഡേവിഡ്, അസിസ്റ്റന്റ് മാനേജർ റോഷിൻ ടോം തുടങ്ങിയവർ സംസാരിച്ചു. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. കേരളത്തിന്റെ വിഷൻ എക്സ്പേർട്ട് ഇടിമണിക്കൽ എച്ച് ഓപ്റ്റിക്കൽസ് ഇനി കാഞ്ഞിരപ്പള്ളിയിലും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 1 വർഷത്തെ വാറന്റിയോടെ 250 രൂപ മുതൽ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണിക്കൽ എച്ച് ഓപ്റ്റിക്കൽസ്, നിയർ AKGM സ്കൂൾ, കാഞ്ഞിരപ്പള്ളി.